സുധാകരന്റെ കാര്യം ആകെ പരിങ്ങല്ലാണ്. മോൺസൺ മാവുങ്കൽ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനകൾ പൂർത്തിയായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സുധാകരന്റെ അടുത്ത അനിയായി എബിൻ എബ്രഹാമിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങിക്കഴിഞ്ഞു. കേസിൽ ഒന്നും രണ്ടും പ്രതികളായ മോൺസൺ, കെ സുധാകർ എന്നിവരടക്കമുള്ളവരുടെ കൂടിക്കാഴ്ച കേസിനെ സ്വാധീനിക്കാൻ പരാതിക്കാരെ സമീപിച്ചതിന്റെ തെളിവടക്കമുള്ള ഡിജിറ്റൽ രേഖകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പരിശോധന പൂർത്തിയായതിനാൽ ഉടൻ തന്നെ രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടക്കാനാണ് തീരുമാനം. സുധാകരന്റെ അടുത്ത അനുയായി എബിൻ എബ്രഹാമിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലി ക്രൈംബ്രാഞ്ച് തയ്യാറാക്കി കഴിഞ്ഞു. സുധാകരന്റെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ എബിൻ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകൾ വരെ ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. ഇതിനിടെ കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് അയച്ചു. മുൻ DIG എസ് സുരേന്ദ്രൻ ഈ മാസം 21-നും IG ലക്ഷ്മണൻ 31-നും കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. തട്ടിപ്പിൽ ഇരുവരുടെയും പങ്കാളിത്തം വ്യക്തമാക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം CPM നേതാവ് EP ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റമുക്തനാക്കണമെന്ന KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി ഓഗസ്റ്റ് 3-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻ കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ നിന്ന് കുറ്റമുക്തനാക്കണമെന്ന ഹർജി ജസ്റ്റിസ് AA CR റഹ്മാനാണ് പരിഗണിക്കുന്നത്. LDF കൺവീനറും മുൻ മന്ത്രിയുമായ ജയരാജനെ 1995 April 12 ട്രെയിൻ യാത്രയ്ക്കിടെ വധിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. തിരുവനന്തപുരത്തെ പ്രതികൾ സുധാകരനുമായി ഗൂഢാലോചന നടത്തിയ ശേഷമാണ് ജയരാജനെ വധിക്കാൻ പുറപ്പെട്ടതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കുറ്റമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2016 സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്.